ആദ്യമായിട്ട് ബ്രദറിന്റെ ബൈബിളിൽ തന്നെ ദൈവചൈതന്യം ജലോപരി ചലിച്ചുകൊണ്ടിരുന്നു. ദൈവചൈതന്യം എന്തിനാ പേടിക്കുന്നു? ഇതെല്ലാം നെറികെട്ട പരിപാടി. ഒരു വകം നെറി നാണകെട്ട പരിപാടി ഒന്ന് വേഗം. ഇത്രയും ഞാൻ കേട്ടില്ലേ? എടോ ചാക്കോ, എടോ ചാക്കോ, ഞാൻ ഇത്രയും കേട്ടില്ലേ? അതാണ് അതാണ് പ്ലീസ് മോഡറേറ്റർ, ചാക്കോ ചാക്കോ, എന്നെ എന്നെ താഴോട്ട് ഇട്ടോ. കേട്ടില്ലേ? ഇസ്മായിൽ ഇസ്മായിൽ വന്നിച്ചേ ഉള്ളു, പൊട്ടിത്തെറിക്കാൻ നേരം ആയില്ല, സമയം തരാം. വെയിറ്റ്. അതെ അതെ, താങ്കൾ എനിക്ക് വിഷമമില്ലേ? ഞാൻ പറയട്ടെ, ഇത് അങ്ങോട്ട് സംസാരമല്ല. എന്താ ഭയപ്പെടുന്നത്? ഞാൻ പറഞ്ഞപ്പോ എനിക്ക് സൗകര്യമില്ല, സൗകര്യമില്ല, ഇയാളെ മിണ്ടാരി വിടാം. ഞാൻ പറയട്ടെ, എന്റെ ഞാൻ സംസാരിച്ചു, ഞാൻ സംസാരിക്കാൻ നിന്ന്. സൗകര്യമില്ലെങ്കിൽ താങ്കൾ പുറത്തു പോവാ നല്ലത്. ഞാൻ പറഞ്ഞത് കേട്ടെ, ഞാൻ ചോദിച്ച ചോദ്യം പ്രസക്തമായിട്ടുള്ള നിലക്കാണ്. അള്ളാഹുവിനെ ചുമക്കുവാൻ എട്ട് പേരുടെ ആവശ്യം എന്തുകൊണ്ട് വന്നു? ഇതിന് ഉത്തരം പറയണം. അല്ല, ബൈബിളിന്റെ ദൈവ ചൈതന്യം എന്ന് പറയാൻ അദ്ദേഹം പോകും. അവരുടെ വാക്ക് ബൈബിളില്ല, ദൈവ ചൈതന്യം. ഇതൊക്കെ ഇല്ലാത്ത കാര്യം ബൈബിളിൽ കൂടെ ഒന്ന് ആരോപിക്കുക. അള്ളാഹുവിനെ 69:17 എട്ട് പേര് ചുമക്കുന്നു. ഈ കൊട്ടക്കകത്ത് തേങ്ങ നാളികാരം ഇട്ടിട്ട് ചുമന്നോണ്ട് പോകുന്നതിനെ കള്ളാവിനെ ചുമന്നോണ്ട് പോകും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇതിനെ ഉത്തരം തരേണ്ടത്. രണ്ട്, അള്ളാഹു വെള്ളത്തിന്റെ മുകളിൽ കസേരയുടെ പുറത്തിരിക്കുന്നു. ഈ വെള്ളത്തെ ആര് സൃഷ്ടിച്ചു? ഇത് ഭൂമി ഉണ്ടായതിനു ശേഷം അള്ളാഹു ഉണ്ടായെന്നുള്ള തെളിവല്ലേ? ഇതിനൊരു ഉത്തരം പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാൻ പറഞ്ഞപ്പോ അദ്ദേഹം ബൈബിളിലെ ദൈവ ചൈതന്യം എന്ന് പറയും. ബൈബിളിൽ അവിടെ ദൈവ ചൈതന്യം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനാർക്കെങ്കിലും ഉത്തരം പറയാമെങ്കിൽ പറയുക. ഓക്കെ, ഏതായാലും ഇസ്മായിലിന് മറുപടി പറയാനില്ലെന്ന് ഇസ്മായിലിന് തന്നെ അറിയാം. അപ്പൊ പിന്നെ ഇവിടെ രണ്ട് ബേളം വെച്ച് കഴിയുമ്പം, തടസ്സപ്പെടുത്തി കഴിയുമ്പോൾ നമ്മളെടുത്ത് താഴേക്കിടും. പുള്ളി അതുവഴി അങ്ങ് സിംഹാസനത്തിന് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കാം എന്ന് പുള്ളിക്ക് അറിയാം. അത് പുള്ളി ചെയ്തു. ഇനിയിപ്പോ അസ്ലാം ഉണ്ട്. അസ്ലാം ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഇതുപോലാണോ അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് നോക്കാവോ? അല്ല, അപ്പൊ ഈ എട്ടുപേരും വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാനുള്ള സിദ്ധി ഉള്ളവരായിരിക്കും അല്ലേ? ഞാനും താങ്കളുടെ ഡി പി ഞാൻ കണ്ടു. അല്ല, എന്റെ മനസ്സിൽ അത് തന്നെ വരുന്നത്. നമ്മുടെ നാട്ടില് ഈ തിരുവിതാംകൂറിലൊക്കെ ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് അതാത് ക്ഷേത്രങ്ങളിലെ ദേവന്റെ തിടമ്പേന്തുന്ന ഒരു രംഗമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ആന തിടമ്പേന്തു, ആന ആ ദേവനെ വഹിച്ചുകൊണ്ട് ഘോഷയാത്രയിൽ നടക്കുന്നു. എന്നാൽ ചില സ്ഥലങ്ങൾ, ഗ്രാമങ്ങളിലൊക്കെ ആന ചെല്ലാത്തതായ ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഈ ദേവന്റെ തിടമ്പ് വഹിക്കുന്നത് ആളുകളാണ്. രണ്ടു പേര് ചുമക്കുന്ന ദേവനുണ്ട്, ഒരാൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ദേവനുണ്ട്. അപ്പൊ ഈ ഒരു സങ്കല്പമാണ് ഈ അള്ളാഹുവിൽ നമുക്ക് കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് കുറേശികളുടെ ഒരു മിത്തായ വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തെയും കൊണ്ട് പോകുന്നതായ ഒരു പതിവ് ആ കാലഘട്ടത്തിൽ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴത്തേന് ഈ ഓരോ ഗോത്രങ്ങൾക്ക് അവയുടേതായ ദൈവങ്ങളുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിന് പുറത്തുള്ളതായ ഗോത്രങ്ങൾ, ബൈബിളിലെ ദൈവത്തിൽ വിശ്വസിക്കാത്തതായ ഗോത്ര സമൂഹങ്ങളുണ്ടല്ലോ, കനാന്യർ, ഹിത്യർ, അങ്ങനെയുള്ളതായ ജാതികൾ. അപ്പം അവർക്ക് അവരുടേതായ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ ഈ ഗോത്രദേവനായ ഗ്രഹബിംബത്തെയും ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. മനസ്സിലായോ? പണ്ട് ഈ യാക്കോബും റാഹേലും ഒക്കെ ആയിട്ട് ലാബാന്റെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഈ റാഹേല് ഈ ലാബാന്റെ ഗ്രഹബിംബം കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്റെ ഗ്രഹബിംബം നിങ്ങൾ കൊണ്ടുപോകാൻ കാരണം എന്തെന്ന് ചോദിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ ഗ്രഹബിംബം അടിച്ചെടുത്തോണ്ട് പോയത്? അപ്പൊ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നതായ ദൈവങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അപ്പോസ്തലപ്പെട്ട് ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന രണ്ട് ബിംബങ്ങളുടെ പേര് നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന മോലേക്കും പിന്നെ വേറൊരു ദേവനെ കുറിച്ച് അപ്പോസ്തലപ്പെടുത്തി പറയുന്നുണ്ട്. ഇവര് ഈ ദൈവങ്ങളെയൊക്കെ ചുമന്നുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ചും കാണുന്നത്. എട്ട് പേര് ചുമക്കുക എന്ന് പറയുമ്പോൾ പ്രാചീനകാല അറബികളുടെ അല്ലെങ്കിൽ പ്രാചീനകാല ജനതകൾ എങ്ങനെയാണ് ഒരു ഗോത്രദേവനോടുള്ളത് ഭക്തി പ്രകടിപ്പിച്ചിരുന്നത്, അതുപോലെ തന്നെ ഈ കൊട്ടയെ ചുമന്നുകൊണ്ട് പോകുന്ന പോലെ തന്നെ ഈ സാധനത്തെ ചുമന്നുകൊണ്ട് പോകും. ഇതാണ് ഒരു ദൈവം എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പരിസരത്തിലെല്ലാം കഴിയും. പൗലോസ് പറയുന്നത് എന്തോ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. ഇങ്ങനെ ബൈബിൾ പറയുന്ന അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ,
നമ്മൾ കണ്ട പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി പ്രഭ ചൊരിയുന്നതാണല്ല സൂര്യൻ എന്ന് പറഞ്ഞത്. ഈ സൂര്യനെ കുറിച്ച് നാസ ഒന്ന് പഠിക്കാനായിട്ട് ബഹിരാകാശ പേടകം, പ്രത്യേക പേടകം തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ന്യൂസിൽ വായിച്ചു. അത് ഏതാണ്ട് 15 ലക്ഷത്തോളം വരുന്നതായ കിലോമീറ്റർ അപ്പുറത്തെ ചെല്ലത്തുള്ളൂ ഈ പേടകം. അതിനപ്പുറത്തേക്ക് ചെല്ലത്തില്ല. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 15 കോടി കിലോമീറ്റർ അപ്പുറത്തായി സൂര്യൻ നിൽക്കുന്ന, പരിസരത്തിൽ ചെല്ലാനൊക്കെ ഒന്നില്ല. അപ്പം സൂര്യന്റെ അടുത്ത് പോലും ചെല്ലാൻ കഴിയത്തില്ല എങ്കിൽ ഈ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന അതേ അങ്ങ് മഹത്വാനായ ദൈവത്തിന്റെ പരിസരത്തിൽ എല്ലാം ആർക്കാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ ഇങ്ങനെ കൊട്ടക്കാതി നോക്കാൻ കഴിയുമോ? എന്ത് മണ്ടത്തരമായി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവരെ 5 നേരം നിസ്കരിക്കുന്ന ഈ അള്ളാഹുവിന് 8 പേര് ചുവന്നുകൊണ്ട് നടക്കുന്നത്, അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഇസ്മയിൽ ഒരു ഉത്തരം പറഞ്ഞു, എന്തുകൊണ്ട് ഒരു ഉത്തരം പറയുന്നില്ല? അപ്പൊ ഇവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. അസ്ലാം കേൾക്കുന്നുണ്ടോ? അസ്ലാമേ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് മൂപ്പരെ സംസാരിക്കാൻ ഇങ്ങനെ ഇടക്കിടക്ക് വരെ പിന്നെ എന്താ ചെയ്യാം? ഓക്കെ പറയാം. ഒരു സൂറത്ത് ഞാൻ വായിക്കാം, നിങ്ങൾ കേൾപ്പിക്കാം. നിങ്ങൾ അള്ളാനെ അള്ളാന്റെ രൂപവും അള്ളാവ് ഇവിടെ ഇരിക്കുന്നതും നാലാള് പിടിച്ച് പൊന്തിക്കുന്നതും എല്ലാം നിങ്ങൾ പറയുന്നുണ്ട്. അള്ള എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനൊരു വെർഷൻ, ഒരു സൂറത്ത് തന്നെ നമുക്കുണ്ട്. അതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ള. നിങ്ങൾ എന്ത് പറഞ്ഞു? ഓക്കെ കുൽഹു അള്ളാഹു അഹദ്, നബിയെ പറയുക, കാര്യം അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു സമദ്, അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. ലം യലിദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെ സന്താനമായി ജനിച്ചിട്ടുമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവൻ തുല്യമായി ആരും തന്നെ ഇല്ല. നിങ്ങളിപ്പോ അറിയുന്നത് അള്ളാഹുവിന് തുല്യമായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട്, ആ രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. അള്ളാഹുവിന് തുല്യമായിട്ട് ആരും തന്നെ ഇല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അള്ളാഹുവിന് തുല്യമല്ലാത്ത ആരെങ്കിലും? അതില്ല അസ്ലാമേ. ചുമത്തുന്ന ആദ്യത്തെ ആള് അള്ളാഹു തന്നെയാണ്. അതിനെ കുറിച്ച് താങ്കൾ പറയും, 8 പേര് എന്തിനാണ് അള്ളാഹുവിനെ ചുമക്കുന്നത്? 8 പേര് നിങ്ങൾ മലക്കുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മലക്കുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല സഹോദര, നിങ്ങൾ പറയൂ 8 പേര് എന്തിനാണ് ചുമന്നത്. 8 എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല സുഹൃത്തെ. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് അപ്പൊ 8 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ഒരു സംഖ്യയായി, എട്ടെന്ന് പറഞ്ഞ ഒരു സംഖ്യയ്ക്ക് അർത്ഥമില്ല. ഓക്കെ, നിങ്ങളുടെ കസേര എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ കുറെ വാക്യങ്ങൾക്ക് അർത്ഥമില്ല. നിങ്ങൾ പറയുവാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ അർത്ഥം അതല്ലെന്ന്. അപ്പൊ അതിന്റെ അപ്പൊ ശരിക്കുള്ള വാക്ക് ഉപയോഗിച്ചാ പോരെ. എന്തിനാണ് അർശിലിരിക്കുന്നതെന്ന്? അർശിന് അപ്പൊ അർശിന് അർത്ഥമില്ലേ? ഓക്കെ പറയട്ടെ, ബാക്കി എന്താ ഈ പറയുന്നത്? തന്നെയല്ല, 8 പേര് ചുവന്നോണ്ട് നടക്കുന്ന ഒരാള് പറയാ ഞാൻ ഏകനാണെന്ന് എങ്ങനെ പറയുന്നത്? ഓക്കെ ഫുള്ളാക്കിയില്ല, പറയട്ടെ. ഞാൻ ഒറ്റയ്ക്കാന്ന് പറയാൻ പറ്റുമോ? ഫുള്ളാക്കിയിട്ടില്ല, പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കാണ് ചെയ്യുന്നത്, കാര്യം പറയാൻ സമ്മതിക്കുന്നില്ല അല്ലെ? ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നിങ്ങൾ വേദക്കാരോട് ചോദിക്കാണ്. ഇന്ന് ബൈബിള് വിശ്വസിക്കുന്ന ഒരു വേദക്കാരും ഇല്ല, അതുകൊണ്ട് ഞാൻ ബൈബിളിലേക്ക് പോവാണ്. എന്താണ് സൃഷ്ടിപ്പിന്റെ മുമ്പ് രഹസ്യം? ഞാൻ ബൈബിൾ എടുക്കാൻ പോവാ. ഉൽപ്പത്തി ആദ്യമായി എനിക്ക് സംശയം തോന്നി, ഞാൻ ബൈബിൾ എടുത്ത് നോക്കട്ടെ എന്താണ്. എന്നോട് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. എന്നോട് വേദക്കാരോട് വേദഗ്രന്ഥം വിശ്വസിക്കുന്ന ആരുമില്ല, അതുകൊണ്ട് ഞാൻ ബൈബിൾ എടുത്ത് നോക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ബൈബിളോട് ചാടുന്ന ഉത്തരം പറ. അങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിന്റെ ഇത്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനോട് ചാടുന്നത്, അതിനകത്ത് ചാടുന്നത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങള്
ഞാൻ എന്നോട് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം വരുന്നു, നിങ്ങൾ വേദം വിശ്വസിക്കുന്ന ഒരു വേദക്കാരുമില്ല. ഒന്ന് അടങ്ങ ഇസ്ലാമേ, ഒന്ന് അടങ്ങിക്കേ, ഒന്ന് അടങ്ങിക്കേ. നിങ്ങൾ ബഹളം വെക്കാതെ, നിങ്ങൾ മുസ്ലിങ്ങളെല്ലാം ഇതുപോലെയാണോ? ഇവിടെ റൂമിൽ കയറി വന്ന് ബഹളം വെക്കും, അങ്ങ് മ്യൂട്ട് ചെയ്യാൻ പറയാം, മ്യൂട്ട് ചെയ്യാം. നിങ്ങള് നിങ്ങളുടെ ഖുർആനെ പറ്റി ചോദിക്കുമ്പോ നിങ്ങൾ ബൈബിളിലോട്ട് ചാടാതെ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ ഉത്തരം പറ. നമ്മുടെ പുസ്തകത്തിൽ നിന്ന് ഉത്തരം പറയാം. എന്നോട് ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് സംശയം തോന്നുന്ന വിഷയങ്ങൾ നിങ്ങൾ വേദക്കാരോട് ചോദിക്കും. ഇന്ന് വേദം വിശ്വസിക്കുന്ന ഒരാളുമില്ല, എല്ലാരും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്, പഴയ നിയമം പുതിയ നിയമം. അപ്പൊ എനിക്ക് നോക്കണം വേദഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഉൽപ്പത്തി എടുക്കുകയാണ്. അസ്ലാമേ ഒരു മിനിറ്റ്, വേദം വിശ്വസിക്കുന്ന ആരുമില്ല. അപ്പൊ എനിക്ക് വേദം എടുത്തു നിങ്ങൾ നിങ്ങളുടെ ലാഹു ദേവം പറഞ്ഞ കാര്യം ചെയ്താൽ മതി, പറയാത്ത കാര്യം ചെയ്യാം. ഓക്കെ, പുള്ളി പറഞ്ഞാൽ വേദം വിശ്വസിക്കാത്തവരെന്ന് നിങ്ങൾ എന്തിനാ പറഞ്ഞത്? ഞങ്ങള് വേദമൊക്കെ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കയ്യില് പിന്നെ എന്തോ വേറെ എന്തോ. അപ്പൊ അറിയട്ടെ, വേദം ഖുർആൻ പറഞ്ഞ വേദം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഖുർആൻ പറഞ്ഞ വേദക്കാരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം, പറയാൻ സമ്മതിക്കോ? അല്ലെങ്കിൽ സബ്ജക്റ്റിൽ സംസാരിക്കൂ അസ്ലമേ, അസ്ലമേ സബ്ജക്റ്റിൽ സംസാരിക്കൂ. ഞങ്ങൾ വേദം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് വേദക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് വല്ല ഋഗ്വേദോ സാമവേദോ യജുർവേദോ അഥർവേദോ ഒക്കെ വായിക്കുക. വേദപുസ്തകത്തിൽ ഒന്നും നിങ്ങൾ പറയുന്ന ഇമാതിരി യാതൊരു കെട്ടുകഥകൾക്കും അടിസ്ഥാനം വേദപുസ്തകത്തിൽ തപ്പണ്ട, നിങ്ങൾ തപ്പണ്ട. അങ്ങനെ അല്ല, നിങ്ങൾ വേദപുസ്തകമാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് ആദ്യം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല, അത് തിരുത്തപ്പെട്ട ഗ്രന്ഥമാണെന്ന് പറയുകയും ചെയ്യും. അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേദത്തിന് നിങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്തതും തെളിവ് തരാനില്ലാത്തതും അങ്ങനെ തോണ്ടി തോണ്ടി വേദപുസ്തകത്തിൽ നിന്ന് ഓരോ വാക്യം എടുത്ത് വെച്ച് തെളിയിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് മുൻവേദം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഋഗ്വാദം പോയി വായിക്ക സുഹൃത്തെ. കഴിഞ്ഞോ സുഹൃത്തെ, ഇനി പറയട്ടെ, പറയട്ടെ സുഹൃത്ത്. ഇനി ഇടയ്ക്ക് കയറിയിട്ട് അസ്ലമേ ഒരു കാര്യം, നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങാം. അള്ളാഹു എട്ട് പേര് ചുമക്കുന്നുണ്ട്, അർശിൽ ഇരിക്കുന്നു, എട്ട് പേര് ചുമക്കുന്നു, അതിനെ കുറിച്ച് മാത്രം ലിമിറ്റഡ്. ഖുർആൻ പറയുന്നു, വേദക്കാരോട് ചോദിക്കാണ്, ഇന്ന് വേദം വിശ്വസിക്കുന്ന ആരും ഇല്ല, അപ്പൊ ഞാൻ ബൈബിൾ എടുക്കാൻ പോവാണ്. അതിനെപ്പറ്റി ബൈബിൾ എന്താ പറയുന്നത് നോക്കാം. മലയാളം പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ഇത്തരം മര്യാദക്കാണ് പറഞ്ഞത്. താങ്കളോട് ചോദിച്ചതിന് ഉത്തരം പറ. താങ്കൾ ഇപ്പൊ ബൈബിളിലോട് ചാടിക്കാണ്ട് നിങ്ങളുടെ സ്ഥിരം ഈ രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് ബൈബിളിലോട് ചാടിക്കുക. ഖുർആൻ ഇസ്ലാമിനോട് ഇസ്ലാമിയോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ചാടി ബൈബിളിലോട്ട് കയറും. അവരെ പുസ്തകങ്ങളിൽ പറയാനൊന്നുമില്ല. നിങ്ങളെ അള്ളാവിനെ എട്ട് പേര് ചുമന്നുണ്ടാക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുക. നിങ്ങളിപ്പോ വേദക്കാരെ അവർക്ക് തെളിവ് തരാനില്ലാതെ വരുമ്പോ ഉടനെ പറയും മുൻ വേദക്കാരോട് ചോദിക്കാൻ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചാടി കയറാൻ വരും. അവരുടെ വേദം അതിനകത്ത് എന്തെങ്കിലും ആധികാരികമായിട്ടുണ്ടോ? അതിട്ടില്ലതാണ്. എന്നാ ഇത് സത്യമാണെന്ന് അവർ അംഗീകരിക്കുമോ? അതിട്ടില്ലതാണ്. അതുകൊണ്ട് ആ പരിപാടി അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് ആധികാരികമായിട്ട് മറുപടി പറയാനുണ്ടെങ്കിൽ പറയൂ. വേദക്കാരോട് ചോദിക്കാനേ പറഞ്ഞുള്ളൂ, നിങ്ങൾ വേദം വായിക്കാൻ പാടില്ല, വായിക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഒരാളെ കാണിച്ചിട്ട് ചോദിക്കാം, വേദക്കാര് പറയുന്ന കേൾക്കുകയും ചെയ്യണം, അതെല്ലാം തെറ്റാന്ന് പറഞ്ഞ പിന്നെ പോകരുത്. അതാ പറയുന്നത്, ഖുർആൻ പറഞ്ഞ വേദക്കാര് ഇന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരാളില്ല. അപ്പം വേദം മാത്രമേ ഉള്ളൂ ഇല്ലാത്ത കാര്യമാണോ നിങ്ങളുടെ ദൈവം പറഞ്ഞു തന്നെ? അപ്പൊ നിങ്ങളുടെ ദൈവത്തിനുള്ള തെറ്റ് പറ്റിയേ? വേദക്കാരില്ല, വേദമുണ്ട്. ചോദിക്കാൻ പറഞ്ഞ ആളല്ലേ തെറ്റ് പറ്റിയേ? അതെ, വേദക്കാര് തമ്മാമിൽ അടികൂടുന്നും ഖുർആൻ പറയുന്നുണ്ട്. വേദം എന്താ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അവിടെ നിങ്ങൾ പറയുന്ന വേദക്കാരില്ലെന്ന്, അപ്പൊ ഇല്ലാത്ത ആളോട് ചോദിക്കാൻ പറഞ്ഞ ആളല്ലേ തെറ്റുപോയെ? വേദക്കാര് വൈബ് വെച്ച ആൾക്കാരാണ്, ഇപ്പോ വേദം വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അസ്ലമന്ത്രത്തിക്ക് നമ്മുടെ നൂറ് പോയല്ലോ, അസ്ലാം അറിയത്തില്ലായിരുന്നു. നൂറിനോട് ചോദിക്കാറ് ഈ 69:17 എട്ട് പേർ അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് നടക്കുമെന്ന് പറയുന്നു. അപ്പം സ്വയമായിട്ട് നിൽക്കുവാൻ കഴിയാത്തതായ ഒരു വ്യക്തിയാണ് ഈ അള്ളാഹു. എന്തുകൊണ്ടാണ് എട്ട് പേര് ചുമക്കേണ്ടി വന്നത്? തളർവാദം ബാധിച്ചോ? ഈ അള്ളാഹു എങ്ങനെ ഏകനാണെന്ന് പറയുന്നുണ്ട്? നമ്മുടെ സഹോദരന്മാർ ചോദിച്ചു, എട്ട് പേര് ചുമക്കുന്നതായി ഈ അള്ളാഹു
എട്ടുപേരുടെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്, ഏകനായിട്ടല്ല. ഒറ്റയ്ക്കൊന്നും അള്ളാഹുവിനെയാണ് ചുമക്കുന്നത് എവിടെ, അള്ളാഹുവിനെയാണ് ചുമക്കുന്നത് എവിടെ ഈ ആയത്തില്? ഞാനത് പറയട്ടെ പറയട്ടെ, എവിടെ പറയല്ലടോ ആയത്ത്, എവിടെ ആയത്ത് പറ. 69:17 പുള്ളി ചോദിച്ചത് സിംഹാസനത്തിലല്ലേ ചുമക്കുന്നത്, അള്ളാഹനെ ചുമക്കുന്ന എവിടെ പറഞ്ഞു. ഏതാണ്ട് ഒരു സിനിമ ഒരു കോമഡിക്കകത്ത് പറഞ്ഞ പോലെ ഇക്കാന്റെ ഷട്ടറിന് തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുവന്നു, ഷട്ടറിന് തീ പിടിച്ചു എന്ന് ആശുപത്രി കൊണ്ടുവന്ന് വെച്ചപ്പോ ഷട്ടറിനകത്ത് ഇക്കാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ അള്ളാഹനെ ചുമക്കുന്ന എവിടെയാണ്? ഞാൻ പറയാം അവിടേക്ക്. അറുപത്തൊമ്പതിന് 17 താങ്കൾ വായിച്ചിട്ട് അതിന് ഉത്തരം പറ. എന്തുകൊണ്ട് ഈ അള്ളാഹുവിനെ ചുമക്കുന്നത്? ഓക്കെ, ബൈബിൾ ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഖുർആൻ പറഞ്ഞതുപോലെ നമുക്ക് വേദക്കാരിൽ നിന്ന് ബൈബിൾ ചെക്ക് ചെയ്യാം. സുഹൃത്തെ, ഇവിടെ താങ്കളെ ഈ കാര്യങ്ങൾ പറയുന്നതിന് പറയുന്നത് കേട്ട് അത് പ്രതികരിക്കാറുണ്ട്. താങ്കൾ എന്തിനാണ് ഈ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഒരു മുസ്ലിം ആണെ അത് വേദഗ്രന്ഥം നോക്കിയേ പറ്റൂ, അവർ വിശ്വസിക്കണം. അത് കാര്യത്തിൽ പെട്ടതാണ്. അള്ളാഹു പേര് ചുമക്കുമെന്ന് പറയുന്നു വേദത്തിൽ. ഇതാരാണ് ആളുകൾ ആരാണ് പറയുന്നത് വേദഗ്രന്ഥത്തിൽ? ഇസ്ലാമിക നിയമാണ്പ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ഏറ്റീസുകാരാണ്, ഏത് തൊഴിലാളികളാണ്, ഏത് ട്രൂ ഏത് ട്രേഡ് യൂണിയനിൽ പെട്ടവരാണ് നിങ്ങൾ അള്ളാഹുവിനെ ചുമക്കുന്നത് പറയൂ പ്ലീസ്. അതോ ബംഗാളികളാണോ? ബംഗാളികളല്ല, പറഞ്ഞുതരാം ആരാണ്. പറഞ്ഞുതരാം സമ്മതിക്കില്ല, നിങ്ങൾ ഇങ്ങനെ ഇതാക്കി കളിക്ക, എന്നെ പറയാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞൊരു ഉത്തരം കറക്റ്റ്, നിങ്ങൾക്ക് വേണ്ട ഉത്തരം ഞാൻ പറഞ്ഞുതരാം. കുരുപൊട്ടുന്ന ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ചോദിക്കുന്ന ഉത്തരം പറ, താങ്കൾക്ക് തോന്നുന്നു നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? ഖുർആനിൽ അങ്ങനെ ഒരുപാട് ഉപമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ പറഞ്ഞില്ല ഒരുപാട് ഉപമ പറഞ്ഞത്? പിന്നെ നിങ്ങൾ എന്തിനാണ് ബൈബിളിന്റെ ആശയങ്ങളിൽ ഉപമ ഉണ്ട് എന്ന് പറയുന്നത്? ബൈബിള് അസ്ലാമെ ഒരു മിനിറ്റ് ബഹളം വെക്കാതെ, ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ അള്ളാവിന് 8 പേര് ചുമന്നോളൂ. ആ 8 പേര് ആരൊക്കെയാണ്? INTUC-ക്കാരാണോ, CITU ആണോ, ബംഗാളിയാണോ, ആസാമിയാണോ? ആദിയിൽ ദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചു. അത് ഞങ്ങളുടെ പുസ്തകമല്ല, അതെന്തിനാ വായിക്കുന്നത്? ഞങ്ങൾ വായിച്ചോളാം ബ്രോ. ചോദിച്ചത് അവിടെ നല്ലല്ലോ. നിങ്ങൾ വേദക്കാരോട് ചോദിക്കാനാണ്? അതെ, അസ്ലം ഇപ്പോൾ അള്ളാഹുവിനെ അർശിൽ 8 പേര് ചുമക്കുന്നു എന്നുള്ള കാരണം നമ്മുടെ ബൈബിളിൽ നിന്ന് പറയുന്നതായിരിക്കും. കണ്ടോ, അവരുടെ ഖുറാനിൽ ഒന്നും മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് ബൈബിളിൽ. ഇതിനുത്തരം വേണം പറയാൻ, വേറെ എന്തെങ്കിലും പറഞ്ഞ മൂട്ടാക്കും. പറഞ്ഞരാ അതിനുത്തരം. ആദിയിൽ ദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചു. മൊത്തം കേക്കണ, അതാണ് ചുമന്ന ഉത്തരം. ആണെന്ന് 8 പേര് ആരാണെന്ന് ഉൽപ്പത്തി എന്ന് പറയുന്നതായിരിക്കും. ആദിയിൽ ദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പായയും കിടക്കുന്ന പായാണോ? അവിടെ കല്ലുകളെ യേശുവിനെ ചോദിക്കണോ? ഇരുപത്തിയഞ്ചാളെ ചോദിക്കണോ? കിടക്കയാളോ ചോദിക്കണോ? ഒരു മിനിറ്റ് ഒന്ന് കേട്ടെ. താങ്കൾ പഴമെന്ന് പറഞ്ഞ പഴം അത് പറയൂ. ഉൽപ്പത്തി പായ അവിടെ നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നു? പറഞ്ഞു മലയാളം പഠിപ്പിക്കാം. നിങ്ങൾ ഇത് പഠിപ്പിക്കരുത്. ഞാൻ ആദ്യം നിങ്ങളെ ആരാണ് ചുമക്കുന്നത് നിങ്ങൾക്ക് സംശയം? അവിടെ ചുമക്കുന്ന ഇല്ലല്ലോ. അസ്ലം കുഴപ്പമൊന്നുമില്ല, അസ്ലം ബൈബിള് വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് വായിക്കണം. കൃത്യമായിട്ട് മ്യൂട്ട് ചെയ്യും, അതിലോട്ട് മുമ്പോട്ട് വിടത്തില്ല. ആ ഓക്കെ, ഭൂമി രണ്ട് വാക്കി വായിക്കേ. ആദിയിൽ ദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചു. ദൈവം പായയും ശൂന്യവും. നിങ്ങൾ മ്യൂട്ടാക്കല്ലേ ബ്രോ.
പായ എന്ന് പറയുന്ന രാട്ടിൻ സൂപ്പ് ഉണ്ട് സുഹൃത്തെ, അത് കുടിച്ച കാര്യമല്ലോ ആയിരിക്കും. നിങ്ങളുടെ പുസ്തകം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളുടെ പുസ്തകം ഇങ്ങനെയാണ് വായിക്കുന്നത്. അർശിന്റെ കാര്യം പറയുള്ളൂ, അതിലേക്കാണ് സുഹൃത്ത് ആദ്യം ഭൂമി ഉണ്ടാക്കണ്ടേ, എന്നിട്ടല്ലേ പറയണ്ടത്. ഭൂമി ഉണ്ടാക്കണ, നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാക്കല്ല, ഞങ്ങളുടെ പുസ്തകത്തിൽ എന്താ കാര്യം ഉണ്ടാക്കുന്നത്. ഭൂമി സംസാരിക്കാനുണ്ടെങ്കിൽ താങ്കളെ അപ്പൊ അതിൽ നിന്ന് എനിക്ക് ചെക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ വിട്ട്. ആധികാരിക ഗ്രന്ഥത്തിൽ നിന്ന് ചോദിച്ചതിന് അവിടുന്ന് മറുപടി തരാനുണ്ടെങ്കിൽ പറയുക. പറയുന്നത് ആദ്യമായി ഈസാണ് യേശു ആണ് ജനിച്ചത്, അപ്പൊ അവരുടെ വേദഗ്രന്ഥം ചെക്ക് ചെയ്യണം. ഇടക്ക് ആദ്യം നല്ലത് ആ പറയട്ടെ, അവരെ വിശ്വസിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങൾ പറയുന്നിനിറ്റ് താങ്കൾക്ക് ഒരു മിനിറ്റ് തരാം, താങ്കൾ എന്ത് വേണേലും പറഞ്ഞോ, അവസാനം അർശിലോട്ട് വന്നോണം പ്ലീസ്. ഒരു മിനിറ്റ് തരണോ, പതികെ നിർത്തരുത്. ഓക്കെ, ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. ആകാശം ഭൂമി പായയും ശൂന്യവുമായിരുന്നു. ആയത്തിന്മേൽ മീതെ ഇരുളുണ്ടായി. പുള്ളി പറയുന്ന അള്ളാഹു കൊടുത്ത ആയത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. നിങ്ങളെ ബൈബിള് അടക്കി പറയട്ടെ, വായിക്കട്ടെ. കേട്ടിട്ടുണ്ടാവും ഭൂമി പായയും ശൂന്യവുമായിരുന്നു. ആ ആയത്തിൻ മീതെ ഇരുളുണ്ടായി. ദൈവത്തിന്റെ ആത്മാവും വെളിച്ചത്തിന്റെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഏ അതെന്ത് 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 നിങ്ങൾ ചർച്ച ചെയ്യാത്തത്. അതാണ് ഉത്തരം. ഞാൻ പുള്ളിയെ താഴോട്ട് നീക്കി. പുള്ളി ബൈബിളിനെ അധിക്ഷേപിക്കുവാണ്. പുള്ളിയെ താഴോട്ടല്ല വിടണ്ടേ, പുള്ളിയെ വല്ല കളറിയിലോട്ട് വിട്, ആയി പഠിക്കട്ടെ ആദ്യം. ഇത് ഇത് ആക്ഷേപിക്കാൻ വേണ്ടിയാണ്, ബൈബിളിനെ ആക്ഷേപിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്, അല്ലാതെ പുള്ളിക്ക് വേറെ ഒന്നുമല്ല. അവനെ അവനെ അത് പോയി മലയാളം പറയട്ടെ. ദിവൻ ചുമ്മാ ബൈബിളിനെ ആക്ഷേപിക്കണം. നിന്റെ നിന്റെ ഖുർആൻ ഉണ്ടല്ലോ, മറ്റേ 33 സൂറ 33 വിഷമം. അതിന്റെ 53 നീ ഒന്ന് പറഞ്ഞു, വിഷമം മറ്റേ മുഹമ്മദിന്റെ വിഷമം ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എനിക്ക് കയറി വന്നിട്ട്. ഇസ്ലാമേ വെറുതെ ഈ വാങ്ങരുത്, മനസ്സിലായോ? നിങ്ങള് ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യം അതുപോലെ വായിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങളുടെ ഖുർആൻ എഴുതിയിരിക്കുന്ന അതുപോലെ വായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആക്ഷേപമാവും. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ എന്റെ ഡി പി കാണുന്ന പോലെ ആണോ അള്ളാഹുവിനെ ചുമന്നു നടക്കുന്നത്? എട്ട് പേര് ആരൊക്കെയാണ് ചോദിക്കുന്നത്? താങ്കൾ അതിന് ഉത്തരം തരാം. താങ്കൾ അതിനെ ബൈബിളോട് ചാടി കയറുക. ഇതാ നിങ്ങളുടെ ഗതികേടുതാ. നിങ്ങളോട് ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യന് പോലും നിങ്ങൾ ഉത്തരം തരത്തില്ല. തരുന്ന കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല ഒരു ഉത്തരം പോലും. പകരം ചാടി ബൈബിളോട് ചാടിക്കോളും. നിങ്ങളിങ്ങനെ എയറലാവുന്നത്, നിങ്ങളുടെ മതം എയറലാവുന്നത് ഏറ്റവും വലിയ കാര്യമില്ല. നിങ്ങളൊരു ചോദ്യത്തിന് ഉത്തരവില്ല നിങ്ങൾക്ക്. നിങ്ങൾ അതിന് ബഹളം ഉണ്ടാക്കുക. അതെ, ഞാന് പുള്ളിക്ക് നമ്മളെ പുള്ളി എന്ത് കുഴഞ്ഞു എന്തേലും എന്ത് വേണേ സംസാരിച്ചോട്ടെ, ഒരു മിനിറ്റ് സംസാരിക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞുടനെ അർശിന്റെ അർത്ഥം പറയണം. അള്ളാഹു അർശിലിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തു നിന്ന്, എന്ത് പുസ്തകത്തു നിന്ന്, ഋഗ്വേദത്തോ എവിടുന്നേലും ഒന്ന് പറഞ്ഞാ മതി. അല്ല ഇവരെ ഇവരുടെ ഗതികേടെന്ന് പറഞ്ഞാലേ, പറഞ്ഞില്ലേ ആയത്ത്, അള്ളാഹുവിന്റെ ആയത്ത് മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിൽ കയറണം. അപ്പൊ ഇവരുടെ പുസ്തകം എന്തോ ഒരു പുസ്തകമാണ്, വേസ്റ്റ് അല്ലേ? ഇവരുടെ ഈ എട്ട് പേര് ചുമക്കുന്നു എന്ന് പറയുന്നത് ഇവന്മാരെ അലങ്കാരികളാക്കിയിടാം. അപ്പോൾ ഇവർക്കേ ഈ എട്ടെന്നോ ഈ ചുമക്കുന്നു എന്നോ ഈ അർശെന്നോ അതിൻ്റെ ഈ വാക്കുകൾക്ക് ഒരു അർത്ഥമില്ലാത്ത ഒരു ആക്കി കളയുവാണ്. വാക്കുകൾക്ക് അർത്ഥമില്ലാതെ ആക്കി കളയും. വെറും സൗണ്ടാണ്. അള്ളാഹു എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കി, എട്ടെന്ന് പറഞ്ഞ ഒരു സൗണ്ട് ഉണ്ടാക്കി, അർശെന്ന് പറഞ്ഞ ഒരു സൗണ്ട് ഉണ്ടാക്കി. സൗണ്ടിന് വലിയ അർത്ഥമൊന്നും വേണ്ടല്ലോ. അപ്പൊ ഇവർ ഗ്രന്ഥം എന്ന് പറയുന്ന അർത്ഥമില്ലാത്ത ഒരു ഗ്രന്ഥം. ഇവ പറയാ അലങ്കാരിക എന്ന് പറയുമ്പോ അതിനൊരു അർത്ഥം ഉണ്ടല്ലോ. ആ അർത്ഥം ഒരു പറഞ്ഞു കേട്ടെ, അത് പറയുന്നില്ല.
എട്ടിന് എന്താണ് ആലങ്കാരികം? ആലങ്കാരികം എന്തോ ഇരിക്കുന്നു, അത് മനസ്സിലായി. അവര് പറഞ്ഞു കേട്ടെ. ആ സാറുമാരെ, അതെ, അത് ആലങ്കാരികമെന്ന് ഇവര് നിലനിൽപ്പിനോട് പറയും. എന്നാൽ ഒരു പിന്നെ തഫ്സീർ പറയുന്നത് എങ്ങനെയാണ്, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കാല്, അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹു ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇനി യാതൊരുവിധ വ്യാഖ്യാനവും കൂടാതെ അത് അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടതാകുന്നു എന്നാണ് രണ്ടുപേരും എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ ചിലവർ ആലങ്കാരികം എന്ന് പറയാൻ പാടില്ലെന്ന് വാദിക്കുന്ന ഒരു വലിയ പണ്ഡിതന്മാർ ഇവരുടെ ഇടയിലുണ്ട്. കണ്ണ് അള്ളാഹുവിന്റെ കൈ, അള്ളാഹു ഇരുന്നു, അള്ളാഹുവിനെ ചുമന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അതുപോലെ തന്നെ വിശ്വസിക്കണ യാതൊരു വ്യാഖ്യാനവും ചേർക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം പണ്ഡിതന്മാരുണ്ട്. ഞാനിപ്പോ ഇവിടെ ഈ ആയത്തിന് രണ്ട് പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഞാൻ വായിച്ചത്, അതായത് കുഞ്ഞി മുഹമ്മദ് പറപ്പൂരും ചെറിയ മുണ്ട അബ്ദുൽ ഹമീദും കൂടെ ചേർന്ന് പിന്നെ അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതായ ഖുർആന്റെ പരിഭാഷയിൽ അവർ പറയുകയാണ്, അള്ളാഹുവിന്റെ കയ്യ്, കാല്, കണ്ണ് എന്നൊക്കെ പറയുന്നത് യാതൊരു വ്യാഖ്യാനവും കൂടാതെ അതുപോലെ തന്നെ വിശ്വസിക്കണമെന്ന് അവർ പറയുന്നത്. അതായത് അള്ളാഹിക്ക് കയ്യും കാലും കണ്ണും മൂക്കും ഊരയും ചന്തിയൊക്കെ ഉണ്ടെന്നും അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ വിശ്വസിക്കണമെന്നാണ് ഷെയ്ഖ് ഇവര് പറയുന്നത്. ചെറിയ മുണ്ടവും അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും ഇവർ രണ്ടുപേരും മുജാഹിദീനിലെ അറിയപ്പെടുന്ന രണ്ട് പണ്ഡിതന്മാരാ. അവരുടെ തഫ്സീർ എഴുതി വെച്ചിരിക്കുന്ന, ഇനി ഞാൻ വേണമെങ്കിൽ അത് നേർക്കുന്നേരെ വായിച്ച് കേൾപ്പിക്കുക. അതുകൊണ്ട് ആലങ്കാരിയെ കൊണ്ട് ഇങ്ങോട്ട് വരരുത്. ആലങ്കാരി ആര് പറഞ്ഞാലും അവരെ കണ്ണിക്കുന്ന പണ്ഡിതന്മാരുടെ തഫ്സീർ ഇവിടെ വായിക്കും.